കോഴിക്കോട്ട് നടന്നത് അതിക്രൂര കൊലപാതകം. മൃതദേഹം രണ്ടായി മുറിച്ച് രണ്ട് ബാഗിലാക്കി. മുൻ ജീവനക്കാരനും പെൺ സുഹൃത്തും കസ്റ്റഡിയിൽ. മൃതദേഹാവശിഷ്ടങ്ങൾ അട്ടപ്പാടിയിലെ 9-ാം വളവിൽ നിന്ന് കണ്ടെത്തി. തിരൂർ ഏഴൂർ സ്വദേശി മേച്ചേരി സിദ്ദീഖാണ് കൊല്ലപ്പെട്ടത്. തിരൂരിൽ നിന്ന് കാണാതായ ഹോട്ടൽ വ്യാപാരി സിദ്ദീഖിനെ കൊലപ്പെടുത്തിയത് അതിക്രൂരമായാണെന്നാണ് ലഭ്യമാകുന്ന സൂചനകൾ. കോഴിക്കോട് ഹോട്ടൽ നടത്തിയിരുന്ന മലപ്പുറം തിരൂർ ഏഴൂർ സ്വദേശി സിദ്ദീഖ് മേച്ചേരി എന്ന 59-കാരനാണ് മരിച്ചത്. കോഴിക്കോട്ടെ ഡിക്കാസ ഹോട്ടൽ മുറിയിൽ വെച്ച് കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം ട്രോളി ബാഗിലാക്കി അട്ടപ്പാടിയിൽ കൊക്കയിൽ തള്ളുകയായിരുന്നു. അട്ടപ്പാടിയിലെ 9-ാം വളവിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് 4 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. സിദ്ദീഖിന്റെ ഹോട്ടലിലെ മുൻ ജീവനക്കാരൻ ഷിബിലി എന്ന 22-കാരനും ഷിബിലിയുടെ പെൺസുഹൃത്ത് ഫർഹാന എന്ന 18-കാരിയും ഫർഹാനയുടെ സുഹൃത്ത് ചിക്കു എന്ന ആഷിഖുമാണ് കസ്റ്റഡിയിലുള്ളത്. ചെന്നൈയിൽ നിന്നാണ് ഇവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ആഷിഖിന്റെ സാന്നിധ്യത്തിലാണ് കൊലപാതകം നടന്നതെന്നാണ് വിവരം. ഫർഹാനയുടെ പ്രേരണയിലാണ് ആഷിഖ് കൊലപാതകത്തിന്റെ ഭാഗമായതെന്നാണ് സൂചന. കൂടുതൽ പേർക്ക് കുറ്റകൃത്യത്തിൽ പങ്കുണ്ടോയെന്ന് അന്വേഷിച്ചു വരികയാണ്. സിദ്ദീഖിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഹണി ട്രാപ്പുമായി ബന്ധപ്പെട്ട സംശയങ്ങളും ഉയരുന്നുണ്ട്. ഇതും അന്വേഷണ പരിധിയിലുണ്ട്. കൊല്ലപ്പെട്ട സിദ്ദീഖ് മുൻപ് പ്രവാസിയായിരുന്നു. തിരികെ നാട്ടിലെത്തിയ ശേഷം കോഴിക്കോട് ഹോട്ടൽ ആരംഭിച്ചു. സിദ്ദീഖ് ആഴ്ചയിലൊരിക്കലാണ് തിരൂരിൽ വരാറുള്ളത്. അല്ലാത്തപ്പോഴെല്ലാം കോഴിക്കോട് സ്ഥിരതാമസമാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നാട്ടിൽ വരാതിരുന്ന സിദ്ദീഖിനെ കുറിച്ച് പിന്നെയും വിവരമൊന്നും ലഭിച്ചില്ല. മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയതോടെ വീട്ടുകാർ പോലീസിനെ ബന്ധപ്പെട്ട് പരാതി നൽകി. പോലീസ് ഫോൺ ലൊക്കേഷൻ പരിശോധിച്ചതിൽ കോഴിക്കോട്ടെ ഒരു ലോഡ്ജാണ് അവസാനമായി കണ്ടത്. ഇവിടെയെത്തി സിസിടിവി ക്യാമറ പരിശോധിച്ചതിൽ 3 പേർ ഹോട്ടലിൽ മുറിയിലേക്ക് കയറി പോകുന്നുണ്ട്. തിരിച്ച് 2 പേര് മാത്രമാണ് മടങ്ങിയത്. ആ സമയം ഇവരുടെ കയ്യിൽ ഒരു ട്രോളി ബാഗും ഉണ്ടായിരുന്നു. ഷക്കീലയാണ് സിദ്ദീഖിന്റെ ഭാര്യ. സുഹേൽ, ഷിയാസ്, ഷംല, ഷാഹിദ് എന്നിവർ മക്കളാണ്.